ഏറ്റവും സ്നേഹാദരവും ബഹുമാനവും നിറഞ്ഞ യോഗത്തിന്റെ അധ്യക്ഷൻ, അതേപോലെ തന്നെ പ്രിയ സുഹൃത്ത് ബഹുമാനപ്പെട്ട ആദം ഫൈദി ഉസ്താദ്, മറ്റുള്ള പണ്ഡിതന്മാരെ, നേതാക്കളെ, എന്റെ മുന്നിലിരിക്കുന്ന രക്ഷിതാക്കളെ, ചെറുപ്പക്കാരെ, ഉമ്മ സഹോദരിമാരെ, വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, റഹമറാഹിമീനായ പടച്ചുറമ്പ്, നമ്മുടെ ഒരുമിച്ച് കൂടുതൽ അവൻ പൊരുത്തപ്പെടുന്ന സ്വാലിഹായ സൽക്രമമായ ഞങ്ങൾ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയവർ, ഇവിടെ പറപ്പെട്ട് കിടക്കുന്ന മഹാനായ വലിയന്റെ കൂടെ ഹബീബായ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം അവന്റെ സ്വലോകമായ സ്വർഗഭവനത്തിൽ ഒരുമിച്ച് കൂട്ടി സന്തോഷിക്കുന്നവരിൽ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇവർ സുദീർഘമായ പ്രഭാഷണത്തിന്റെ ഭാഗത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. നമുക്ക് വേണ്ടതുപോലെ ബഹുമാനപ്പെട്ട അന്താരാഷ്ട്രീയ പ്രഭാഷകൻ ബഹുമാനപ്പെട്ട മുഹമ്മദ്, പേരോട് മുഹമ്മദ് സഹരി ഉസ്താദ് പറകൾ ഇൻഷാല്ലാ ഏതാനും മിനിറ്റുകൾക്കകം നമ്മുടെ സ്റ്റേജിലേക്ക് വരും. നമുക്ക് വേണ്ടതുപോലെയുള്ള പ്രഭാഷണങ്ങൾ നടത്തി തരും. പടച്ചുറമ്പ് പറഞ്ഞതും കേട്ടതും ഒരു സ്വാലിഹായ സൽക്കർമ്മമാക്കി ജീവിതത്തിൽ മാതൃകയായി പിൻപറ്റാൻ റബ്ബ് തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൊല്ലങ്ങൾക്ക് മുമ്പ് ചെറിയ നിലക്കുള്ള ഒരു കെട്ടിടം ഈ മഹാന്റെ ചുറ്റും നമ്മൾ കാണാനുണ്ടായി. പക്ഷേ ഇന്ന് അൽഹംദുലില്ലാ വളരെ സുന്ദരമായ, വളരെ ഭംഗിയുള്ള, സൗന്ദര്യമുള്ള, നല്ല നിലയ്ക്ക് ഒരുപാട് ആളുകൾക്ക് വന്നായി കൂട്ടപ്രാർത്ഥനകളും മറ്റുള്ള മജ്ലിസുകളാക്കി ഇതിൽ നമുക്ക് പങ്കുചേരാൻ വലിയ ഒരു മക്കാമായി തീർന്നിരിക്കുകയാണ്. പടച്ചുറമ്പ് സ്വീകരിക്കുമാറാവട്ടെ. മാത്രമല്ല, ഈ ഉണ്ടാക്കിയ ഈ ഒരു സ്ഥാപനം, ഈ മക്കാം, ഇവിടെ കിടക്കുന്ന മഹാന് ഏറ്റെടുത്തു എന്നതിലേക്ക് ഏറ്റവും വലിയ തെളിവാണ് ഈ കാണുന്ന ഈ വലിയ ഒരു കെട്ടിടം. നമ്മൾ മനസ്സിലാക്കണം, കാശുണ്ടായതുകൊണ്ട് ഒരു വീട് പൊന്തണമെന്നില്ല, അവനിക്ക് അധികാരമുണ്ടായതുകൊണ്ടും ഒരു വീട് പൊന്തണമെന്നില്ല. അള്ളാഹുവിന്റെ അനുഗ്രഹം ഉണ്ടായാൽ മാത്രമേ അവൻ കരുതിയ കാര്യങ്ങള്, അവന് വീടുണ്ടാകട്ടെ, പള്ളിയാകട്ടെ, മറ്റേത് കാര്യങ്ങളാകട്ടെ, എത്ര വലിയ പണക്കാരനായാലും അവനിക്കത് പൂർത്തിയാക്കണമെങ്കിൽ അള്ളാഹുവിന്റെ കാരുണ്യമുണ്ടാകണം. അള്ളാഹുവിന്റെ റഹ്മത്ത് ഉണ്ടായാൽ മാത്രമേ അത് ഉയരാനും മറ്റുള്ള എല്ലാ നിലക്കുള്ള കാര്യങ്ങളും. അതിനേക്ക് ഏറ്റവും വലിയ തെളിവാണ് ഇവിടെ കാണുന്ന സുന്ദരമായുള്ള മഖാം കെട്ടിടം. ഈ മഹാന്റെ നോട്ടമുണ്ട് എന്നുള്ളതിനേക്ക് ഏറ്റവും വലിയ സാക്ഷിയാണ് കൊല്ലങ്ങൾ തന്നെ ഈ ഒരു മഖാമിന് വേണ്ടി പാവങ്ങളായ സാധുക്കളായ നിങ്ങളോട് സഹായം ചോദിച്ച നേരത്ത് ഒരുപാട് ആളുകള്, ആയിരങ്ങളും ലക്ഷങ്ങളും ഈ ഒരു മഖാമിന് വേണ്ടി വാഗ്ദാനം ചെയ്യുകയും കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, ഒരുപാട് ദിവസങ്ങളായി ഇവിടെ ഇതുപോലെയുള്ള സദസ്സുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്, ഈ സദസ്സിൽ അവർക്ക് വേണ്ടി എല്ലാ സമയത്തുള്ള പ്രാർത്ഥന ഉണ്ട് എന്നതിൽ യാതൊരു സംശയവുമില്ല. മാത്രമല്ല, നമ്മൾ സഹായിച്ചത് ഈ മഹാനെയാണ്. ഈ മഹാന് അന്ത്യുറങ്ങുന്ന ഒരു സ്ഥലത്തിന് വേണ്ടിയാണ് നിങ്ങൾ സഹായിച്ച ഓരോ നാണയത്തുട്ടുകളും. മാത്രമല്ല, വെറും കാശുണ്ടായതുകൊണ്ട് മാത്രം പോരല്ലോ, അതിന് വേണ്ടി രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്. എന്റെ അറിവിൽ തന്നെ ഇവിടെയുള്ള ജമാഅത്ത് കമ്മിറ്റിയും അതേപോലെ തന്നെ ബിൽഡിംഗ് കമ്മിറ്റിയും അതുപോലെ നമ്മുടെ ബി കെ കുഞ്ഞുമോൻസിനെ പോലെയുള്ള, ഇബ്രാഹിമിനെ പോലെയുള്ള ഒരുപാട് ആളുകൾ എന്റെ പരിചയത്തിലുള്ളവര്, അതുപോലെ നമ്മുടെ ജമാഅത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ്, സെക്രട്ടറി പോലെയുള്ള കമ്മിറ്റി മെമ്പർമാരും ഇതിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. വടച്ചുറമ്പ് അവർക്കൊക്കെ അർഹമായുള്ള പ്രതിഫലം ദുനിയാവിലും
ആഖിറത്തിലും കൂടെ അല്ലാഹു അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ അനുഗ്രഹങ്ങളും നീ ചൊരിഞ്ഞു കൊടുക്കണേ റഹ്മാനെ. ഈ മഹാന്റെ നോട്ടത്തിലാക്കിയവരെ നീ അനുഗ്രഹിക്കണേ അല്ലാ. ഇതിന് വേണ്ടി സഹായിച്ച പല ആളുകളും വിദേശത്തുണ്ട്, അവർക്ക് നീ പകരം കൊടുത്തവരെ നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമുക്ക് ഇന്ന് പറയാം ഈ മഖാമിന്റെ അരികിലേക്ക് ഉറൂസിന്റെ സമയത്ത് വന്ന നേരത്ത് ഈ കാണുന്ന മഖാമിൽ എന്റെ ഒരു കല്ലുണ്ട്, എന്റെ മണലുണ്ട്. അൽഹംദുലില്ലാ, എനിക്ക് നാളെ ആഖിറത്തിൽ പടച്ച റബ്ബിന്റെ മുമ്പിൽ രക്ഷപ്പെടാൻ ഈ ഒരു കല്ല് മതി, ഒരു ലോഡ് കൊടുത്ത മണല് മതി, ഒരു ചാക്ക് കൊടുത്ത സിമെന്റ് മതി, നാളെ പടച്ച റബ്ബിന്റെ മുന്നിൽ മുട്ടുകുത്താതെ രക്ഷപ്പെടാൻ നമുക്ക് ഇതുപോലെയുള്ള കാര്യങ്ങൾ മാത്രമാണ്. നാളെ അഹ്ശറയിൽ ശഫാഅത്തിന് വേണ്ടി ഇവിടെ മറപ്പെട്ട് കിടക്കുന്ന മഹാനായ സൈഫുല്ലാ വലിയുല്ലാഹി സൈഫുല്ലാ അവരുകള് നമ്മളെ കൈപിടിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് വേണ്ടത്. അതല്ലാതെ ഇവിടെ കൊടുത്ത കാശുകള് തിരിച്ചു കിട്ടുമെന്നുള്ള ഒരു ആഗ്രഹമില്ലല്ലോ. ഒരുപാട് കാശുകൾ കൊടുത്തിട്ടുണ്ട്, തിരിച്ചു കിട്ടണമെന്നുള്ള ആഗ്രഹം കൊണ്ടല്ല, പിന്നെയോ എനിക്ക് ആഖിറത്തിൽ കിട്ടണം, എനിക്ക് ആഖിറത്തിൽ കിട്ടണം ഇതിന്റെ പകരം, അതിന് വേണ്ടി മാത്രമാണ് പടച്ചറബ്ബേ ഇതിന് സഹായിച്ചവർക്ക് അതിന്റെ പ്രതിഫലം ആഖിറത്തിലേക്കുള്ള ഒരു വലിയ ഒരു മതിൽക്കൂട്ടമായി അവർക്ക് നീ നൽകണേ റഹ്മാനെ. ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ. നമുക്കറിയാം ഇന്ന് കാലം വളരെ പ്രയാസത്തിലും പ്രതിസന്ധിയിലുമാണ് ഇന്ന് മുസ്ലിം സമൂഹം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. എവിടെ നോക്കിയാലും മുസ്ലിമീങ്ങൾ ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. യു പിയിലും അതുപോലെ മറ്റുള്ള പല പിന്നെ ഭാഗങ്ങളിലും കർണാടകത്തിൽ പോലും ഇന്ന് മുസ്ലിമീങ്ങൾ ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമുക്ക് ഇതുപോലെയുള്ള പരിപാടികൾക്ക് ഒരു കുറവുമില്ല. നല്ല നിലക്ക് പരിപാടികൾ നടക്കുന്നു, വയലുകൾ നടക്കുന്നു, അതേപോലെ തന്നെ അഞ്ചു നേരത്തിന്റെ നിസ്കാരം നിസ്കരിക്കുന്നു, നോമ്പുകൾ നോക്കുന്നു, ഹജ്ജുകൾ ചെയ്യുന്നു, അതുപോലെ ഒരുപാട് നല്ല നല്ല കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. എങ്കിലും പിന്നെന്തുകൊണ്ട് ഇതുപോലെയുള്ള ഒരുപാട് അക്രമികളായ അനീതി കാണിക്കുന്ന ഭരണാധികാരികളെ പടച്ചറപ്പ് നമ്മളെ ഏൽപ്പിച്ചത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. എന്തുകൊണ്ട് നമ്മുടെ മനസ്സിൽ ഖലാസ് ഇല്ലാത്തതിന്റെ കാരണമായിട്ടാ, നമ്മുടെ മനസ്സിൽ പടച്ചറപ്പിനോടുള്ള പേടിയില്ലാത്തതിന്റെ കാരണമായിട്ടാ, നിസ്കരിക്കാത്തതിന്റെ കുറവല്ല, ഖുർആൻ ഓതാത്തതിന്റെ കുറവല്ല, പിന്നെയോ സൽക്കർമ്മങ്ങൾ ചെയ്യാത്തതിന്റെ കുറവല്ല, നമ്മുടെ മനസ്സിൽ ഇഖ്ലാസ് ഇല്ല, പടച്ചറപ്പിനോടുള്ള പേടിയില്ല. പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വേണ്ടി പോകുന്നു, ഞാൻ പോകുന്നത് അല്ലാഹുവിനോടുള്ള സംഭാഷണത്തിന് വേണ്ടിയാണ്. അല്ലാഹുമായുള്ള സംഭാഷണത്തിന് പോകുമ്പോ എന്റെ നിസ്കാരങ്ങള്, എന്റെ മറ്റുള്ള ആരാധനകള്, എന്റെ ജീവിതം, എന്റെ മരണം പടച്ചവനെ നിനക്കാണെന്ന് പറഞ്ഞും കൊണ്ട് നമ്മുടെ മനസ്സിൽ മറ്റുള്ള ചിന്തകൾ കടന്നു വരുമ്പോ നമ്മുടെ നിസ്കാരങ്ങള് പടച്ചറപ്പിനിക്ക് വേണ്ട, നമ്മുടെ നോമ്പുകളും പടച്ചറപ്പിനിക്ക് വേണ്ട. നീയത്ത് കൊണ്ട് നമ്മൾ പറയുന്നത് പടച്ചവനെ ഞാൻ നോമ്പ് നോക്കുന്നത് നിനക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞ് സുബഹി മുതല് മഗ്രിബ് വരെ പട്ടിണി ഇരിക്കുകയാണ്. മാത്രമല്ല അവന്റെ ഓരോ അവയവങ്ങളും ഹറാമിലേക്ക് ചലിക്കുകയാണ്. അവന്റെ കണ്ണ് ഹറാമ് കാണുന്നു, അവന്റെ കാലുകൾ ഹറാമിലേക്ക് ചലിക്കുന്നു, അവന്റെ കൈകളുണ്ടല്ലോ ഹറാമ് പ്രവർത്തിക്കുന്നു, അവന്റെ പള്ള മാത്രമാണ് പട്ടിണിയുള്ളത്, അവന്റെ അവയവങ്ങൾ മുഴുവനും ഹറാമിന്റെ ഭാഗത്താണ്. ഇങ്ങനെയുള്ള നോമ്പ് പടച്ചുറപ്പിനിക്ക് വേണ്ട. നീ സുബഹി മുതൽ മഗ്രിബ് വരെ പട്ടിണി ഇരുന്നാലും മറ്റുള്ളവര് ഗൈബത പറഞ്ഞ് നമീമത പറഞ്ഞ് മോശമായുള്ള പ്രവർത്തനങ്ങൾ ചെയ്ത് മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്തും കൊണ്ട് നീ പട്ടിണി ഇരുന്നത് കൊണ്ട് മാത്രം നിന്റെ നോമ്പ് നോമ്പാവൂല. പടച്ചുറപ്പ് സ്വീകരിക്കണമെങ്കിൽ പടച്ചുറപ്പ് കാണിച്ചു തന്നതുപോലെയുള്ള നോമ്പ് നോക്കിയാൽ മാത്രമേ നമ്മുടെ നോമ്പ് സ്വീകരിക്കുകയുള്ളൂ. അതാ ഞാൻ പറഞ്ഞു വന്നത്, നമുക്കൊരു കുറവുമില്ല. നിസ്കാരത്തിനിക്ക് കുറവില്ല, നോമ്പിനിക്ക് കുറവില്ല, ഹജ്ജിനിക്ക് കുറവില്ല, ഉംറക്ക് തീരെ കുറവില്ലാത്ത അവസ്ഥയാണ്. ഇന്ന് എത്രയെത്ര ഉംറകൾ ചെയ്യുന്നവരുണ്ട്, ഒരു കുറവുമില്ല. എത്ര വഴുതുകൾ കേൾക്കുന്നു, ഒരു കുറവുമില്ല. പിന്നെ കുറവുള്ളത് എവിടെയാണെന്നറിയുമോ? നമ്മുടെ മനസ്സിലാണ്.
നമ്മുടെ മനസ്സിലാണ്, നമ്മുടെ മനസ്സിനെ ശുദ്ധിയാക്കണം. എന്തിന് വേണ്ടിയാ ഈ മഹാന്റെ കാലിന്റെ അടിയിലേക്ക് ഞങ്ങൾ വരുന്നതെന്നറിയുമോ? നമ്മുടെ ആത്മശുദ്ധീകരണത്തിന് വേണ്ടി. എന്റെ ഉമ്മ സഹോദരിമാരെ നിങ്ങളോട് പറയട്ടെ, വെറും ദുനിയാവിന്റെ ആവശ്യമായി ഈ മഹാന്റെ അടിയിലേക്ക് വരരുത്. നമുക്ക് ആദ്യമായി വേണ്ടത് നമ്മുടെ ഈമാൻ സലാമത്താകണം, ആഖിബത്ത് നന്നാവണം. എങ്ങനെ ജീവിച്ചു എന്നതല്ല, എത്ര നിസ്കരിച്ചു എന്നതല്ല, മരിക്കുന്ന നേരമുണ്ടല്ലോ, ഏത് നിലക്കുള്ള മരണമെന്ന് നമുക്കറിയില്ല, എങ്ങനെയുള്ള മരണമെന്ന് നമുക്കറിയില്ല, പിന്നെ ഏത് അവസ്ഥയിലുള്ള മരണമെന്നറിയില്ല. പടച്ചുറപ്പിനോട് പ്രാർത്ഥിക്കണം, പടച്ചവനെ എന്റെ മരണം നീ ഖൈറാക്കണേ അല്ലാ, ഈമാൻ സലാമത്തായി മരിപ്പിക്കണേ റഹ്മാനെ. മരിക്കുന്ന അവസരം കമിലായ ഈമാനോടുകൂടി ചൊല്ലി സ്വർഗത്തിന്റെ ഫോട്ടോ കണ്ട് ഞങ്ങൾ നീ മരിപ്പിക്കണേ റഹ്മാനെ എന്നുള്ള ദുആ ഉണ്ടല്ലോ എല്ലാ സമയത്തും നമ്മുടെ മനസ്സിലുണ്ടാവണം. മാത്രമല്ല ഈ മഹാന്റെ ഹദ്റത്തിലേക്ക് നമ്മൾ വരേണ്ടതും നമ്മുടെ ഈമാൻ സലാമത്താവാൻ വേണ്ടിയാ. ഇന്ന് നമുക്ക് കാണാം വയലിന്റെ സദസ്സുകളില് ഒരുപാട് ലിസ്റ്റുകൾ ഉണ്ടാവാം. എന്ത് ലിസ്റ്റുകളാണെന്നറിയുമോ? മക്കളെ കെട്ടിക്കുന്ന കാര്യത്തില്, ജോലിന്റെ കാര്യത്തില്, കച്ചവടത്തിന്റെ കാര്യത്തില്, രോഗത്തിന്റെ കാര്യത്തില്, ഏതെങ്കിലും ഒരു ലിസ്റ്റില് ഒരു പേരുണ്ടാകുമോ? ഒരു എഴുത്തുണ്ടാകുമോ? എന്റെ ഈമാൻ സലാമത്താകണം, എന്റെ ആഖിബത്ത് നന്നാവണം എന്ന് ആരെങ്കിലും ദുആ ചെയ്യിപ്പിക്കലുണ്ടോ? എന്റെ മുഅ്മിനീങ്ങള്, ഈ ദുനിയാവിൽ നമ്മൾ സുഖാഡംബരത്തോടെ ജീവിച്ചാലും മരിക്കുന്ന അവസരത്തില് ലാ ഇലാഹ ഇല്ലല്ല ചൊല്ലി നമുക്ക് മരിക്കണമെങ്കിൽ പടച്ചുറപ്പിനോട് പ്രാർത്ഥിക്കണം. ഞാൻ അഞ്ചു നേരം നിസ്കരിക്കുന്നവനാണ്, എന്റെ നെറ്റിയിലുണ്ടല്ലോ കൽത്തപ്പം പോലെയുള്ള നല്ല നിസ്കാരത്തയമ്പുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം പോരാ, മരിക്കുന്ന അവസരത്ത് നല്ല നിലക്ക് മരിക്കണമെങ്കിൽ നല്ല നിലക്കുള്ള ദുആ പടച്ചുറപ്പിനോട് പ്രാർത്ഥിക്കണം എല്ലാ സമയത്തും. ഞാൻ വലിയ നല്ലവനാണെന്ന് പറയണ്ട, ഒരുപാട് ഇബാദത്തുകൾ ചെയ്യുന്നവനാണെന്ന് പറയണ്ട, അതൊന്നും അല്ല കണക്ക്. നമ്മുടെ മരിക്കുന്ന സകുണ്ട് നന്നാകണമെങ്കിൽ ഇതുപോലെയുള്ള മഹാന്മാരുടെ ഹദ്റത്തിലേക്ക് ചെല്ലുമ്പോ, ഈ സദസ്സിലിരിക്കുമ്പോ നമ്മുടെ മനസ്സിലുണ്ടാകണം, നമ്മുടെ മനസ്സൊന്ന് ശുദ്ധിയായി കിട്ടണം. നമ്മുടെ മനസ്സ് ആത്മീയമായി ശുദ്ധിയാകണം, നമ്മുടെ മനസ്സിനൊന്ന് കഴുകി വൃത്തിയാക്കണം. മോശമുള്ള ചിന്തകളെ മനസ്സിൽ നിന്ന് മാറ്റിയെടുക്കണം. ആരെയും ഗൈബത്ത് പറയാത്ത, നമീമത്ത് പറയാത്ത, ഫിത്നയുണ്ടാക്കാത്ത, ഫസാദുണ്ടാക്കാത്ത, അസൂയ കാണിക്കാത്ത, നാടിനെയോ സംഘടനയോ സംഘടനയുടെയോ രാഷ്ട്രീയത്തിന്റെ പേരില് നാടിനെ ഭിന്നിപ്പിക്കാത്ത നല്ലവരെ മനസ്സിന്റെ ഉടമയായി മാറിയാൽ, നല്ലവരെ മനസ്സിന്റെ ഉടമയായി മാറണം. അങ്ങനെയുള്ള ജീവിതമാണ് നമുക്ക് വേണ്ടത്. അങ്ങനെയുള്ളതിനെ മനസ്സിൽ നിന്ന് മാറ്റിയെടുക്കാൻ ഇതുപോലെയുള്ള സദസ്സുകൾ ഉതകണം. ഈ സദസ്സുകൾ എങ്ങനെയാ പിന്നെ വന്നിട്ട് ഇങ്ങനെ പോയത് കൊണ്ട് മാത്രം പോരാ, ഈ സദസ്സുകൊണ്ട് നമുക്ക് ഉപകാരപ്പെടേണ്ടത് നമ്മുടെ മനസ്സിനെ ശുദ്ധിയാക്കലാണ്. പടച്ചുറപ്പ് നിൽക്ക, നിന്റെ സൗന്ദര്യം വേണ്ട, നിന്റെ രൂപം വേണ്ട, നിന്റെ സ്റ്റൈല് വേണ്ട, നിന്റെ ഹെയർ കട്ടിങ് വേണ്ട. പിന്നെയോ പടച്ചുറപ്പ് നിൽക്ക വേണ്ടത് നമ്മുടെ മനസ്സ് മാത്രമാണ്. പടച്ചുറപ്പ് നോക്കുന്നത് നിന്റെ മനസ്സിലേക്കാണ്, നിന്റെ മനസ്സിലേക്കാണ്. നല്ല മനസ്സിന്റെ ഉടമകളാകണം, ആളുകളെ സ്നേഹിക്കുന്നവരാകണം, ആളുകളെ സഹായിക്കുന്നവരാകണം, ആളുകളോട് സമാധാനത്തോടെ പെരുമാറുന്നവരാകണം, ആളുകളോട് ഐക്യത്തോടെ പെരുമാറുന്നവരാകണം. അതല്ലാതെ നാടിനെ ഭിന്നിപ്പിക്കുന്ന അവസ്ഥ നമ്മളിൽ നിന്നും ഉണ്ടാകാൻ പാടില്ല. അല്ലാഹു അങ്ങനെയുള്ളവരെ തൊട്ട് കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇതുപോലെയുള്ള സദസ്സുകൾ അതിന്റെ ഉതകുന്നതായി മാറണം. അങ്ങനെയുള്ള ചിന്തകളിൽ നിന്ന് മാറി നിന്നും കൊണ്ട് നല്ല നിലക്ക് അല്ലാഹു കാണിച്ചു തന്ന മാർഗത്തിലൂടെ നല്ല നിലക്ക് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമുക്ക് പ്രയാസങ്ങൾ ഉണ്ടാവില്ല, വിഷമങ്ങൾ ഉണ്ടാവില്ല, ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല. പടച്ചുറപ്പം എന്റെ റഹമത്തിന് നമ്മളിലേക്ക് ചൊരിഞ്ഞു തരും, യാതൊരു സംശയവുമില്ല.
ഈ മഹാന്റെ ഹളറത്തിലേക്ക് വന്നത് അവിടുത്തെ പൊരുത്തത്തിന് വേണ്ടിയാ. എന്റെ ഉമ്മ സഹോദരിമാരെ, നിങ്ങളും ചിന്തിക്കണം, ഈ മഹാന്റെ ഹളറത്തിലേക്ക് സന്നിധിയിലേക്ക് വരുമ്പോ വളരെ അച്ചടക്കത്തോടെ വളരെ ഔറത്തോടുകൂടി. ഇന്നത്തെ സ്ത്രീകളുണ്ടല്ലോ, കരുതിയ പല സ്ത്രീകളുമുണ്ട്, പെണ്ണിന്റെ ഔറത്തുണ്ടല്ലോ. പെണ്ണിന്റെ ഔറത്ത് എന്ന് പറയുന്നത് മുഖവും മുങ്കയും ഒഴിച്ചുള്ള മുഴുവനുമാണെന്ന്, നിസ്കാരത്തിനും പുറത്തും ഒരുപോലെയാണെന്നാണ് ഒരുപാട് സ്ത്രീകൾ കരുതിയിട്ടുള്ളത്. എന്റെ ഉമ്മ സഹോദരിമാര്, നിസ്കാരത്തിൽ മാത്രമാണ് നിന്റെ മുഖവും മുങ്കയും ഒഴിച്ചുള്ള മറ്റുള്ള മുഴുവനും ഔറത്ത്. നേരെ മറിച്ചോ, അന്യ പുരുഷന്റെ മുന്നില് പെണ്ണ് മുഴുവനും ഔറത്താണ് പഠിച്ചോ. പെണ്ണ് മുഴുവനും അവറത്താണ്, നിന്റെ കണ്ണും അവറത്താണ്, നിന്റെ കയ്യും അവറത്താണ്. ഇതുപോലെയുള്ള മഹാന്മാരുടെ ഹളറത്തിലേക്ക് വരുമ്പോ അത് മുഴുവനും മറച്ചും കൊണ്ട് നമ്മുടെ മുങ്കാല ഉമ്മമാരെ നമുക്ക് കാണാറില്ലേ? മുഴുവനും മറച്ചും കൊണ്ടുള്ള നല്ല അച്ചടക്കത്തിന്റെ നടത്തവും നല്ല അച്ചടക്കത്തിന്റെ മറ്റുള്ള കാര്യങ്ങളൊക്കെ അതുപോലെയുള്ള ഉമ്മമാരായി പാരമ്പര്യത്തിലേക്ക് മടങ്ങിക്കൊണ്ട് നല്ല നിലക്ക് ജീവിക്കുകയാണ് ണെങ്കിൽ തീർച്ചയായും പടച്ചുറപ്പ് നമുക്ക് മോശമായുള്ള അനീതി കാണിക്കുന്ന അക്രമം കാണിക്കുന്ന ഭരണാധികാരികളെ പടച്ചുറപ്പ് നമുക്ക് തരൂല്ല, നമുക്ക് തരൂല്ല. ഇന്ന് എത്ര സ്ഥലങ്ങളില്ല മുസ്ലിമീങ്ങൾക്ക് വേണ്ടി, ഇന്ത്യ രാജ്യത്തുള്ള മുസ്ലിമീങ്ങൾക്ക് വേണ്ടി പടച്ചുറപ്പിനോട് യാചിച്ച് ഇറക്കുന്നത്. മുസ്ലിം സമുദായത്തിന്റെ നല്ല ഒരു സംവിധാനത്തിന് വേണ്ടി പടച്ചുറപ്പിനോട് യാചിക്കുകയാണ് നമ്മള്. ഇതുവരെ ഒരു പേടിയും ഉണ്ടായിരുന്നില്ല. എത്ര ആളുകളാ നന്നായത്, എന്തിന്റെ പേരിലാണെന്ന് പറയുമോ? ഏതിന്റെ പേരില്ല? NRC എന്നുള്ള പൗരത്വ ഭേദഗതി ബില്ല് പോലെയുള്ള ഓരോ നിയമങ്ങളും നമ്മളിലേക്ക് കൊണ്ടുവന്നപ്പോ എത്ര ചെറുപ്പക്കാരാ നന്നായിട്ടുള്ളത്. എത്ര ചെറുപ്പക്കാര് പറഞ്ഞു, ഞാൻ 5 നേരം നിസ്കരിക്കുന്നവനായി. ആർക്ക് പേടിച്ചിട്ട? ആർക്ക് പേടിച്ചിട്ട? മോദിക്ക് പേടിച്ചിട്ടോ? അല്ലെങ്കിൽ അമിത്ഷാക്ക് പേടിച്ചിട്ടോ? നീ അവർക്കല്ല പേടിക്കേണ്ടത്, നീ പേടിക്കേണ്ടത് നിന്റെ ശിഷ്ടമായ പടച്ചുറപ്പിനെയാണ്. അല്ലാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചില്ലേ ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളെ കുറിച്ച് പറയുന്ന ഭാഗത്ത് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത് കാണാം, യുഹിബ്ബൂനൽ ഖൽഖ വയൻസൗനൽ ഖാലിഖ. യുഹിബ്ബൂനൽ ഖൽഖ, സൃഷ്ടികളെ ഇഷ്ടപ്പെടും, സൃഷ്ടികളെ ഇഷ്ടപ്പെടുകയും സൃഷ്ടാവായ പടച്ചുറപ്പിനെ വെറുക്കുകയും ചെയ്യുന്ന കാലം വന്നാൽ നിങ്ങൾ ഖിയാമത്ത് നാളിനെ പ്രതീക്ഷിച്ചോ എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മൾ പേടിക്കേണ്ടത് ഏതൊരു മനുഷ്യന് വേണ്ടിയല്ല, നമ്മൾ പേടിക്കേണ്ടത് പടച്ചുറപ്പിനെ മാത്രമാണ്. നമ്മൾ നിസ്കരിക്കുന്നത് പടച്ചുറപ്പിനേക്കാണ്, മറ്റുള്ള മുഴുവനെ അമലുകളും ചെയ്യുന്നത് പടച്ചുറപ്പിനേക്ക് മാത്രമാണ്. അൽഹംദുലില്ലാഹ്, ഒരുപാട് ആളുകൾ നന്നായി, അത് അവർക്ക് വേണ്ടിയാകരുത്, പടച്ചുറപ്പിനേക്ക് വേണ്ടി മാത്രമാകണം നമ്മുടെ ഇബാദത്തുകൾ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, പടച്ചുറപ്പിനോട് നമുക്ക് പ്രാർത്ഥിക്കണം, അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണം. നിങ്ങൾ കരുതണ്ട, നിങ്ങൾ കരുതണ്ട, ദുആ സ്വീകരിക്കുന്നത് തങ്ങന്മാരിൽ നിന്ന് മാത്രമാണ്, പണ്ഡിതന്മാരിൽ നിന്ന് മാത്രമാണ്. ഞാൻ പാവപ്പെട്ടവനാണ്, എന്റെ കയ്യിൽ കാശില്ല, ഞാനൊരു സ്ത്രീയാണ്, എന്റെ ദുആ എങ്ങനെ പടച്ചുറപ്പ് സ്വീകരിക്കുമെന്ന് ഒരാളും കരുതരുത്. നിങ്ങൾ ദുആ ചെയ്താൽ തീർച്ചയായും പടച്ചുറപ്പ് ആ ദുആക്ക് ഉത്തരം നൽകും. മനസ്സിൽ ചിന്ത വരും, ഞാൻ എത്ര ദുആ ചെയ്തു, എത്ര മഹാന്റെ ഹളറത്തിലേക്ക് പോയി എന്റെ ആപലാദികൾ ബോധിപ്പിച്ചു, ഒന്നും എനിക്ക് കിട്ടുന്നില്ലല്ലോ എന്ന് ചിന്തിക്കുന്ന പല ആളുകളുമുണ്ട്.
ഒരിക്കലും വിഷമത്തിലാകണ്ട, എന്റെ ദുആ പടച്ചുരമ്പ് സ്വീകരിക്കുന്നില്ല. എത്ര മഹാന്റെ മഹാന്റെ ഹദറത്തിലേക്ക് ഞാൻ ചെന്നോ, എന്തെല്ലാം കൊടുത്തു, എനിക്കൊന്നും കിട്ടുന്നില്ലല്ലോ എന്നുള്ള പരാതി നിങ്ങൾക്കാർക്കും വേണ്ട. തീർച്ചയായും ഒരിക്കലല്ലേ ഒരിക്കലെങ്കിലും പടച്ചുരമ്പ് നിങ്ങളെ കാണും, ഈ മഹാനിലേക്ക് നിങ്ങളെ ഏൽപ്പിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. പടച്ചുരമ്പ് നിങ്ങളെ ഏൽപ്പിക്കണം ഈ മഹാനിലേക്ക്. പടച്ചുരമ്പ് കഴിവ് കൊടുക്കുന്നവന് പടച്ചുരമ്പ് ഈ മഹാനിലേക്ക് നിങ്ങളെ ഏൽപ്പിച്ചാല് നിങ്ങളെ കാര്യങ്ങള് പടച്ചുരമ്പ് തീർത്തു തരുമെന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങള്, എല്ലാ നേരത്തും നല്ല നിലക്കുള്ള ദുആ, പടച്ചുരമ്പിനോടുള്ള ദുആ നിങ്ങൾ പതിവാക്കണം. ഈമാൻ സലാമത്താവാനും നമ്മുടെ മറ്റുള്ള വിഷമങ്ങൾ തീരാനും പ്രയാസങ്ങൾ പരിഹരിക്കാനും ബുദ്ധിമുട്ടുകൾ അകറ്റാനും മറ്റുള്ള എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമായി ഈ നാട്ടുകാർ സന്തുഷ്ടരാണല്ലോ. ഈ മഹാന് ഇവിടെ കിടക്കുന്നു എന്ന് പറയുന്നത് തന്നെ വളരെ അഭിമാനമാണ്. ഈ നാട്ടിന്റെ വലിയൊരു അന്തസ്സും കൂടിയാണ് ഇവിടെ കിടക്കുന്ന മഹാന്. ഇന്ന് നമ്മൾ ഓർക്കുന്ന ഒരാളുണ്ട്, ഇന്ന് ഓർക്കേണ്ടവരാളുണ്ട്. ഈ നാടിന്റെ വെളിച്ചമായിരുന്ന മഹാനായ കെ എസ് സമ്മതങ്ങള് ഒരിക്കലും നമ്മുടെ മനസ്സിൽ നിന്ന് മായാത്ത മുഖമാണ്. വളരെ തായ്മയുടെ വളരെ സൂക്ഷ്മതയുടെ നല്ലൊരു ഉറവിടമായിരുന്നു. മറ്റുള്ളവർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ഒരു സ്വഭാവത്തിനെ കുറിച്ചും പെരുമാറ്റത്തെ കുറിച്ചും നല്ല നിലക്ക് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുത്ത വലിയ മഹാനാണ് മഹാനായ കെ എസ് എന്നുള്ളത്. നമ്മളെ നാട്ടുകാർ അങ്ങനെയാ കരുതല്, മുറ്റത്തെ മുല്ലക്ക് മണമില്ലല്ലോ എന്ന് പറയുന്നത് പോലെ നമ്മുടെ വീട്ടിന്റെ മുറ്റത്ത് ഒരു മല്ലികന്റെ തൈയുണ്ടായാലും അതിന്റെ മണം നമുക്ക് അടിക്കൂല. പിന്നെയോ അപ്പുറത്തെ വീട്ടിലുണ്ടായാൽ നമുക്ക് നല്ല മണമാണ്. നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന തങ്ങളുണ്ടല്ലോ വലിയ മഹാനായിരുന്നോ, സൂക്ഷ്മതയുടെ വറമിടമായിരുന്നോ, നല്ല നിലക്കുള്ള താഴ്മ ഒരു മനുഷ്യനിക്കും വേണ്ടത് തന്നെ, ഒരു മനുഷ്യനിക്കും വേണ്ടത് തന്നെ തായ്മയാണ്. ഞാൻ വലിയവനല്ല, ഞാൻ വലിയവനല്ല, ഞാൻ ചെറിയവനാണെന്നുള്ള ബോധമാണ് നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത്. ഞാൻ വലിയ ആളാണ്, ഞാൻ തങ്ങളാണ്, ഞാൻ കാളിയാണ്, ഞാൻ വലിയ ആളാണെന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിൽ നിന്ന് മാറിയാൽ തീർച്ചയായും നമ്മുടെ മനസ്സിലേക്ക് സൂക്ഷ്മത കടന്നു വരും. ആ സൂക്ഷ്മതയാണ് വേണ്ടത്, തായ്മയാണ് വേണ്ടത്. അത് കാണിച്ചു തന്നു നമ്മുടെ നാട്ടിന്റെ വെളിച്ചമായിരുന്ന മഹാനായ കെ എസ് സമ്മതങ്ങള്. പടച്ചവനെ ഇവിടെ ഓതിയതിന്റെയും ചൊല്ലിയതിന്റെയും കൂലി മഹാന്റെ ഹദ്റത്തിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ, ദർജ നീ ഉയർത്തി കൊടുക്കണേ റഹ്മാനെ, ഖബറ് നീ വിശാലമാക്കി കൊടുക്കണേ അല്ലാ, നിന്റെ സ്വർഗം നീ നിർബന്ധമാക്കണേ റഹ്മാനെ, നരകം ഹറാമാക്കണേ അല്ലാ, അവരെയും ഞങ്ങളെയും നിന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി സന്തോഷിപ്പിക്കണേ റഹ്മാനെ. എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അതുപോലെ നല്ല നല്ല ആളുകളുള്ള നാടാണ് ഈ നാട്. ഏറ്റവും വലിയ മഹാനാണ് നമ്മുടെ നാട്ടിലുള്ളത്. ഒരുപാട് കശ്ബ് കറാമത്തുകള് കഴിഞ്ഞ പ്രാവശ്യമല്ല, അതിന്റെ മുമ്പത്തെ പ്രാവശ്യമായിരിക്കും ഞാൻ ഇവിടെ വന്നത്. ആ സമയത്തുണ്ടല്ലോ ഞാൻ വരുന്ന നേരത്ത് തന്നെ വലിയ ഒരു പ്രയാസം പറഞ്ഞ ഒരാൾ എന്റെ കയ്യിൽ കാശ് ഏൽപ്പിച്ചിരുന്നു. ഈ മഹാന്റെ ഹദ്റത്തിൽ വെച്ച് പ്രാർത്ഥിച്ചു. ആ സമയത്ത് ഈ മഹാന്റെ കറാമത്ത് വെളിവാക്കി തന്നിട്ടുണ്ട്. എല്ലാ വിഷമങ്ങളും തീർന്ന സന്തോഷ വാർത്തയാണ് അറിയിച്ചിട്ടുള്ളത്. എന്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. അതേ ആള് തന്നെ ഇന്നും എന്റെ കയ്യിൽ കാശ് തന്നിട്ടുണ്ട്. പ്രയാസങ്ങൾ നീങ്ങാൻ ആരോഗ്യത്തിന് വേണ്ടി, ആഫിയത്തിന് വേണ്ടി പടച്ചവനെ നീ ആഫിയത്തും ആരോഗ്യം കൊടുത്ത് നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. ഈ മഹാന്റെ കറാമത്ത് നീ വെളിവാക്കി കൊടുക്കണേ അല്ലാ, ഈ മഹാന്റെ നോട്ടമുള്ള വീടുകളാക്കണേ റഹ്മാനെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങൾ, ഈ മഹാന്റെ പേരിലാണ് എത്രയോ ചെറുപ്പക്കാര് ഈ ജമാഅത്ത് കമ്മിറ്റി ഭാരവാഹികള്, ഉറൂസ് കമ്മിറ്റി ഭാരവാഹികള്, മക്കാമ നിർമ്മാണ കമ്മിറ്റി ഭാരവാഹികള്, ഇതിന് വേണ്ടി രാപ്പകലില്ലാതെ കഷ്ടപ്പെടുന്നത് ഈ മഹാന്റെ ഒരു ഇതുപോലെയുള്ള ഉറൂസിന് വേണ്ടിയാ. എന്റെ മുഅ്മിനീങ്ങളോട് ഒരു കാര്യം കൂടി സൂചിപ്പിക്കുന്നത്, ഇവിടെ പിരിവുണ്ടാക്കുകയല്ല, പിന്നെയോ ഇനിയും കുറച്ച് പണികളൊക്കെ ബാക്കിയുണ്ട്. നമ്മുടെ വീടിന്റെ പണി നമ്മൾ നല്ല നിലക്ക് വൃത്തിയായി എടുക്കുന്നവരാ. നമ്മുടെ മഹാന്റെ ഈ മക്കാമിലേക്ക് ഇനിയും കുറച്ച് പണികളൊക്കെ ബാക്കിയുണ്ട്. ആ
പണികൾ തീർക്കാൻ ഈ കമ്മിറ്റിക്കാരെ കൂടെ നിങ്ങൾ കൈപിടിച്ചാൽ തീർച്ചയായും അത് പൂർത്തിയാകുന്നതേ ഉള്ളൂ. പടച്ചവൻ അങ്ങനെയുള്ള മനസ്സിന് തന്നല്ലാഹു അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى ال سيدنا ومولانا محمد ارحم الراحمين يا الملك الجبار يا راجادي راجنا يا تمبرانه ഞങ്ങളെ ഓതിയതും ചൊല്ലിയതും നീ സ്വീകരിക്കണേ അല്ലാ. പണച്ചവനെ ഇവിടെ മറപ്പെട്ട് കിടക്കുന്ന മഹാന്റെ ഹളറത്തിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റഹ്മാനേ. അവിടുത്തെ ദർജ നീ ഉയർത്തണേ അല്ലാ. അവിടുത്തെ മദദ് കൊണ്ട് ഞങ്ങളുടെ ദുനിയാവും ആഖിറവും നീ സലാമത്താക്കണേ റഹ്മാനേ. ആഖിബത്ത് നന്നാക്കണേ അല്ലാ. പണച്ചവനെ ഈമാനോടുകൂടി ജീവിപ്പിച്ച് ഈമാനോടുകൂടി മരിപ്പിക്കണേ റഹ്മാനേ. അർഹമർ റാഹിമീനായ അൽ മലിക്കുൽ ജബ്ബാറായ തമ്പുരാനെ, ഇവരെ മഖാമിന് വേണ്ടി ഒരുപാട് ആളുകൾ സഹായിച്ചവരുണ്ട് അല്ലാ, സഹായിച്ചവരുണ്ട് റഹ്മാനെ, വാഗ്ദാനം ചെയ്തവരുണ്ട് പടച്ചവനെ, വാഗ്ദാനം ഏറ്റെടുത്തവരുണ്ട് അല്ലാ, അവർക്ക് കൊടുക്കാൻ ഞങ്ങളെ കയ്യിലൊന്നുമില്ല റഹ്മാനെ. പടച്ചറബ്ബേ ദുആ മാത്രമാണ് അല്ലാ, അവർക്ക് നീ പകരം കൊടുക്കണേ റഹ്മാനെ, അവർക്ക് നീ പകരം കൊടുത്തനുഗ്രഹിക്കണേ അല്ലാ. മുസ്ലിം സമുദായത്തിന് നീ രക്ഷപ്പെടുത്തണേ റഹ്മാനെ. എല്ലാ നിലക്കും ഖൈറിന്റെ വാതിലുകൾ തുറന്നതെന്ന് നീ അനുഗ്രഹിക്കണേ അല്ലാ. ربنا آتنا في الدنيا حسنة